Hi guys, this is Dana. I'm back with another episode of Dana the Explorer. ഇന്ന് നമ്മൾ പൂമല ഡാമിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ലാസ്റ്റ് ടു വീഡിയോസിന് എനിക്ക് ഒരുപാട് നല്ല കമൻസും സജഷൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ എന്തായാലും അതിനനുസരിച്ച് വേണ്ട ചേഞ്ചസൊക്കെ വരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വളരെയധികം കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് യൂട്യൂബ് ചാനലിന് അമേസ്ഡ് എന്നുള്ള പേരിട്ടത്, എന്താ സ്വന്തം പേര് ഉപയോഗിക്കാന്ന് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഓൾവേസ് അമേസ്ഡ് അബൌട്ട് തിങ്സ്. ഞാൻ എന്ത് കണ്ടാലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഞാൻ എൻ്റെ സ്പീച്ചിൽ കോൺസ്റ്റൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അമേസ്ഡ് 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 എന്ന്. സോ അങ്ങനെയായപ്പോൾ ഞാൻ വിചാരിച്ചു ചാനലിനും ആ ഒരു പേര് തന്നെ ഇടാം എന്ന്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാവൽ വ്ളോഗ് മാത്രമല്ല, ദിസ് ഇസ് എ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്. അപ്പോൾ ഇതിനകത്ത് വേറെയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് പോവാം. ഞാൻ ഇവിടെ ഏർലി മോർണിംഗ് തന്നെ വന്നു, കാരണം വെയിൽ കൊള്ളാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. ആൻഡ് റൈറ്റ് നൗ ഞാനിവിടെ ഡാം റിസർവോയറിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡാമിൻ്റെ വളരെ വൈഡായിട്ടുള്ളൊരു വ്യൂ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇതൊരു ഏർത്ത് ഡാം ആയതുകൊണ്ട് ഇവിടെ കല്ലിൻ്റെ ആ അടുക്കി വെച്ച കാര്യങ്ങളും ഒക്കെ കാണാം. മൊത്തത്തിൽ അടിപൊളിയാണ്. നമുക്ക് എന്തായാലും പൂമല ഡാമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഞാൻ ഡാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ താഴേക്ക് ഒരു സ്റ്റെയർ വേസ് ഉണ്ട്, പിന്നെ ഒരു വാക്ക് വേ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം ഒഴുകിപ്പോകുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്, ഒരു പാറക്കെട്ട് പോലത്തെ ഒരു സംഭവം ഒക്കെ ഉണ്ട്. ഇപ്പം ഞാൻ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, നല്ല വ്യൂ ആണ് ഇവിടെ. എപ്പോഴും ഇത്തരം ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ക്യാപ്പ് കൈ കരുതുന്നത് നല്ലതാണ്, കാരണം നല്ല വെയിലുണ്ട് ഇവിടെ. ഇത് ഒരു കാടിൻ്റെ ഒരു ഏരിയ വെട്ടിത്തെളിച്ച് ഇങ്ങനെ ഒരു ഡാമാക്കി മാറ്റിയിരിക്കുകയാണ്. സോ അതിൻ്റേതായ എല്ലാ ഫീലും ഇതിനകത്ത് വരുന്നുണ്ട്. മഴക്കാലത്ത് വരികയാണെങ്കിൽ ഈ ഭാഗത്തൊരു ചെറിയ വെള്ളച്ചാട്ടം പോലെയുണ്ട്. വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ തട്ട് തട്ടായിട്ട് വെള്ളം ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു ഭാഗമുണ്ട്. മാൻമെയ്ഡ് സ്ട്രക്ചറാണ് കേട്ടോ. അത് നല്ല രസമായിരുന്നു ലാസ്റ്റ് ടൈം ഞാനിവിടെ വന്ന സമയത്ത്. ഇപ്പോൾ അവിടേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നിന്ന് അതിൻ്റെ ഒരു വ്യൂ കിട്ടുന്നുണ്ട്. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല, അല്ലെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ടൈം ഒരിക്കലും വേനൽക്കാലമല്ല. ഞാൻ ഇതുവരെ വിസിറ്റ് ചെയ്ത എല്ലാ സ്ഥലങ്ങളിലേക്കും എനിക്ക് തോന്നുന്നു മഴക്കാലത്ത് ഇനിയും ഒരു തവണയും കൂടെ വരേണ്ടി വരും. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, ഇവിടെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ ഒരാളും ഒരു ശ്രദ്ധയും കാണിക്കുന്നില്ല. ഞാനിവിടെ വന്നപ്പോൾ ഒരു സെക്യൂരിറ്റി സ്റ്റാഫിനെയും കണ്ടില്ല, ഒന്നും കാണുന്നില്ല. അത് മാത്രമല്ല, ഇവിടെ നല്ല ഏരിയയാണ്, ഒരുപാട് നല്ല മരങ്ങളുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ്. പക്ഷേ ഇവിടെ മൊത്തം പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റൊക്കെ കിടക്കുക, കുറേ ബോട്ടിൽസ്, ഈ ചിപ്സിൻ്റെ ഒക്കെ പാക്കറ്റ്സ്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് വിഷമമാവുകയാണ്, ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ നമ്മുടെ ഒപ്പം തന്നെ തിരിച്ചു കൊണ്ടുപോകാം. കാരണം ഇങ്ങനത്തെ ഭംഗിയുള്ള ഏരിയസ് വളരെ കുറവാണല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിൽ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ഈ ഒരു സമയത്ത് നമ്മളതിനെങ്ങനെ നശിപ്പിക്കരുത്. നടന്ന അവസാനം ഞാൻ ആ ഒരു വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ആ ഭാഗത്തെത്തി. ഇത് ശരിക്കും പറഞ്ഞാൽ മാൻമെയ്ഡ് ആണ് കേട്ടോ. മഴക്കാലത്ത് ഈ കാണുന്ന ഓരോ തട്ടുകളിൽ കൂടി നിറയെ ഇങ്ങനെ വെള്ളം താഴേക്ക് വീഴും. നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് എന്താ പറയുക, ഇറങ്ങിയിട്ട് കാലൊക്കെ വെച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഈ ഭാഗത്തു നിന്നും ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കാടാണ്. ഒരു ബാക്ക് പാക്കിങ്ങിനൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് മരങ്ങൾക്കുള്ളിൽ കൂടെ ഒക്കെ നടന്ന് വരാൻ പറ്റാവുന്ന ഒരു ഏരിയയാണ്. പക്ഷേ എനിക്കിവിടെ ഒരു ചെറിയ കൺസേൺ ഉള്ളത്,
ഡാമിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരെയും കാണാത്തതുകൊണ്ട് തന്നെ ഐ എം നോട്ട് എൻറ്റയർലി ഷുവർ ഹൂ ടു ആസ്ക് പെർമിഷൻ ഫോർ. ആരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഏതൊക്കെ ഏരിയസിലേക്ക് നമുക്ക് പോകാൻ പറ്റും, ഏതൊക്കെ ഏരിയസിലേക്ക് പോകാൻ പാടില്ല, അങ്ങനത്തെ റെസ്ട്രിക്ഷൻസിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞു കാണുന്നില്ല, അല്ലെങ്കിൽ ബോട്ട്സ് ഒന്നും കാണുന്നില്ല. സോ എന്തായാലും ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എനിക്ക് സേഫാണെന്ന് തോന്നുന്ന വഴി കൂടെ ഒക്കെ ഒന്ന് ചെറുതായിട്ട് നടന്നു നോക്കാൻ പോവാണ്. ഞാൻ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ കണ്ടു. രണ്ട് മരങ്ങളും കുറേ തൂങ്ങിക്കിടക്കുന്ന വള്ളികളൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും ഒന്ന് രണ്ട് പിക്സ് എടുത്തിട്ട് പോകാം. ഞാൻ കാടിനകത്ത് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തു, കുറേ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടോ. കാടിനുള്ളിലെ കുറേ നല്ല മരങ്ങളും ഇങ്ങനെ ക്ലിയറിങ്സും അങ്ങനെ ഭംഗിയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ തിരിച്ചിങ്ങോട്ട് കയറി. ഇവിടെ നിന്ന് ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് കണിക്കുന്ന പൂത്ത് നിൽക്കുന്നുണ്ട്. ഒരു മരമൊന്നുമല്ല, ഇവിടെ ചുറ്റിലും കൊന്ന മരങ്ങളാണ്. ഇവിടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് പൂമലയല്ലാതെ ഇതിന് അടുത്തായിട്ട് വേറൊരു ഡാം കൂടെ ഉണ്ട്, അതുമാത്രമല്ല ഒന്ന് രണ്ട് പാറക്കെട്ടുകളുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലുള്ള ഒരു ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, അപ്പം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ ചോദിക്കാനായിട്ട് പോവാണ്. അതുമാത്രമല്ല പൂമലയിൽ ഞാൻ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാറായി. പക്ഷേ ഈ ഡാമിന് പല ആംഗിളിൽ നിന്ന് കാണാൻ പറ്റും. ഓരോ ആംഗിളിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ഏരിയയിൽ പോകുമ്പോഴും ഒരു ഡിഫറെൻറ്റ് വ്യൂ ആണ് ഡാമിൻ്റെ. അപ്പം ഞാൻ ആദ്യം അതൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ഡാമിലെപ്പോൾ വന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഷട്ടേഴ്സ് എവിടെയാണെന്നാണ്. പൂമലയുടെ ഷട്ടറിൻ്റെ അടുത്തും എത്തി. നമ്മൾ നേരത്തെ ഒരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു ഏരിയ കണ്ടിരുന്നില്ലേ, ഇവിടെ വെള്ളം തുറക്കുമ്പോഴാണ് അതിലൂടെ വെള്ളം താഴേക്ക് ഇങ്ങനെ തട്ടിത്തട്ടായിട്ട് വീഴാം. ആസ് എക്സ്പെക്റ്റഡ് ഇവിടെ മൊത്തത്തിൽ ഡ്രൈ ആയി കിടക്കുകയാണ്. സമ്മർ സീസണിൽ ഇവിടെ ഒരു തരി വെള്ളം പോലും ഇല്ല. പക്ഷെ എന്നാലും ആ ഒരു ഷട്ടറിൻ്റെ വ്യൂ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇപ്പം ഞാൻ തിരിച്ച് കാറിനടുത്തേക്ക് നടക്കുകയാണ്.